ഈശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീടെത്താം. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് ബാപ്പുജിയെ കുറിച്ച് കുരുന്നുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നൽകിയ അറിയിപ്പിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് എന്റെ ബാപ്പുജി എന്ന വിഷയത്തിൽ പ്രസംഗങ്ങൾ ചിത്രീകരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. ഇന്ന് അവയെല്ലാം ഓരോന്നായി സംപ്രേഷണം ചെയ്യുകയാണ്. കാണാം എന്റെ ബാപ്പുജി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറഞ്ഞ ഗാന്ധിജിയെ കുറിച്ച് വാചാലനാവുകയാണ് ഒമർ നജീമുദ്ദീൻ. കാസർഗോഡ് കടുമേനി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി ഒമർ നജീമുദ്ദീന്റെ ബാപ്പുജി പ്രസംഗം കാണാം. നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഗാന്ധിജി, കുട്ടികളുടെ സ്വന്തം ബാപ്പുജി. സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. അഹിംസ കൊണ്ട് എല്ലാ ഇന്ത്യക്കാരും ഒരു കുടകീഴിൽ കൊണ്ടുവന്നു. സ്വാതന്ത്ര്യം എന്ന നമ്മുടെ സ്വപ്നം ഇത് സാധിച്ചു തന്നു. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചു. അഹിംസയായിരുന്നു ആ മഹാന്റെ ആയുധം. സത്യം അഹിംസ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായി അദ്ദേഹം കണ്ടു. അഹിംസ എന്നാൽ ഹിംസിക്കാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുകയും കൂടിയാണ് എന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിക്കുന്നു. അദ്ദേഹം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. യാതൊരു അനീതികളുമില്ലാത്ത സുന്ദരമായി ഇന്ത്യയെ സ്വപ്നം കണ്ടു. അധികാരങ്ങളെ മോഹിക്കാത്ത, മനുഷ്യനെ സ്നേഹിച്ച ആ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം. കണ്ണൂർ കരുവഞ്ചാൽ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥി നെഹ്ലിന്റെ ബാബുജിയെ കുറിച്ചുള്ള കുഞ്ഞുവാക്കുകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാക്ഷപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച മഹാവ്യക്തിയായ ഗാന്ധിജി 1869 ഒക്ടോബർ 2 പൂജാതനൻ. കരൻചന്ദ് ഗാന്ധിയുടെയും പുത്തലി ബായിയുടെയും മകനായിരുന്നു ഗാന്ധിജി. നമ്മൾ ഗാന്ധിജിനെ സ്നേഹത്തോടെ ബാബുജി എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആയിരുന്ന കഥ പുതുതലമുറയ്ക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. നമ്മോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് രാഷ്ട്രപിതാവ് എന്ന പദവി ലഭിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ കായംകുളത്ത് നിന്നുള്ള മുഹമ്മദ് റംസാൻ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. പഠിക്കുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു മുഴുവൻ നാമം. 1930 ഖണ്ഡിയത്ര കാൽനടയായി ഉപ്പു സത്യാഗ്രഹം നടത്തി. സ്നേഹത്തോടെ ആളുകൾ ബാപ്പുജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകിയത്. ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി അവസാനം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യ അന്വേഷണ പരീക്ഷണങ്ങൾ. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഈ ദിനമാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. നന്ദി, നമസ്കാരം. ഗാന്ധിജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് കണ്ണൂർ എടൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി മഞ്ജീര അജേഷ് ഗാന്ധിജയന്തി പ്രസംഗവുമായി എത്തിയത്. പ്രിയങ്കരനായ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാൻ ലഭിച്ച ഈ അവസരം മഹാഭാഗ്യമായി ഞാൻ കരുതട്ടെ. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതുവരെ അവിസ്മരണീയമായ പോരാട്ടം നയിച്ച മഹാനായ നേതാവാണ് ഗാന്ധിജി. ഇത്തരത്തിന് മഹത്വം സ്വാതന്ത്ര്യ സമരങ്ങളിൽ മാത്രം ഒതുങ്ങില്ല. ഇന്നും ഗാന്ധിജിയുടെ ആശയങ്ങൾ നമ്മെ വഴികാട്ടുന്നു. അദ്ദേഹം എപ്പോഴും സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഗാന്ധിജി സമാധാനം, സഹിഷ്ണുത, പരസ്പര ബഹുമാനം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ
എന്താണെന്ന് സ്വയം ജീവിതാനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. സത്യത്തെയും അഹിംസയെയും പറ്റി വാ തോരാതെ നമ്മളോട് സംസാരിച്ചു. സത്യം ദൈവമാണെന്നും ലോകത്തിലെ വിളിച്ച പുസ്തകങ്ങളാണെന്നും നമ്മോട് പറഞ്ഞിരുന്നു. ലളിതമായ ജീവിതത്തിലൂടെ ലോകം മുഴുവൻ പ്രകാശം പരത്താമെന്ന് തെളിയിച്ചു. ഇതുകൊണ്ട് തന്നെ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, ഏതിരുട്ടിലും കൊളുത്തിയിട്ട വിളക്കാണ് ഗാന്ധിജി. മതേതര ഇന്ത്യയെ നാളേക്ക് സംരക്ഷിക്കാനായി ഈ ഗാന്ധി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി മലാല അബ്ദുൽ ലത്തീഫ് ഗാന്ധിജിയെ കുറിച്ച് സംസാരിക്കുന്നത് അഹിംസയിലൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമസ്കാരം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജീവിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. സത്യത്തിൽ അടി ഉറച്ച വ്യക്തി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാൻ. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരനാണ് മഹാത്മാഗാന്ധി. അധികാരങ്ങളെ മോഹിക്കാതെ മനുഷ്യരെ സ്നേഹിച്ച നമ്മുടെ മഹാ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടും തൂണായ ഗാന്ധിജിയെ കുറിച്ച് വാചാലയാകുന്ന കാസർഗോഡ് ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമല്ലോ? ഇന്നാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എന്നാൽ നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് അറിഞ്ഞാലോ? ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തെ പൊൻപുരലിലേക്ക് നയിച്ച ധീര നേതാവാണ് ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നെടും തൂണായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു. അദ്ദേഹത്തിന്റെ ആയുധമായിരുന്നു അഹിംസ. സത്യവും അഹിംസയും അദ്ദേഹം ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായാണ് കണ്ടത്. സത്യമാണ് അദ്ദേഹത്തിന്റെ മതം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ മതഭ്രാന്തനായ നാദൂറാം വിനായക് ഗോൽസെ ഒറ്റ വെടിക്ക് അവസാനിപ്പിച്ചു. ഗാന്ധിജിയുടെ ചിന്ത നമുക്കൊരു പാഠമാണ്. ആ പാഠശാലയിൽ നിന്നും വിദ്യ അഭ്യസിച്ച് നമുക്ക് നല്ലവരായി വളരാം. ജയ് ഹിന്ദ്. ഗാന്ധിജിയെ കുറിച്ചുള്ള കുഞ്ഞു പ്രസംഗവുമായി മലപ്പുറം തുറവൂർ വെസ്റ്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഹിബ ഫാത്തിമ. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസി ഇടപെടൽ. കൂടുതൽ വിവാദങ്ങളിലേക്ക്. സി പി എമ്മുമായി ബന്ധമുള്ള പി ആർ ഏജൻസി പ്രതിനിധിയും അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന വിവരം പുറത്തുവരുന്നു. അതേസമയം ഏജൻസി ഇതിനു മുമ്പ്